ഇന്നത് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതാ, ഇതേപോലെ ഒരു പി വി സി പൈപ്പിൻ്റെ പീസാണ്. ഇത് 2 ഇഞ്ച് പി വി സി പൈപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതാ ഒരു ഭാഗം നമ്മൾക്ക് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ 6 സമഭാഗങ്ങളായിട്ട് നമ്മളൊന്ന് ചീന്തി എടുക്കുന്നുണ്ട്. അതായത് ഇതേപോലെ ഒന്ന് നമ്മൾ കുത്തനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതൊരു 4 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഇതാ ഇതേപോലെ ചീന്തി എടുക്കുന്നത്. അപ്പോൾ അത് 6 ഭാഗങ്ങളായിട്ട് നമ്മളത് ചീന്തി എടുത്തു. ഇനി ഈ പൈപ്പിൻ്റെതാ 2-ാമത്തെ ഭാഗവും നമുക്ക് അതേപോലെ തന്നെ ചീന്തി എടുക്കണം. അത് നമ്മളൊരു 2 ഇഞ്ച് താഴോട്ട് 2 ഇഞ്ച് നീളത്തിലാണ് നമ്മളത് ചീന്തി എടുക്കുന്നത്. ഈ ഭാഗവും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 6 ഭാഗങ്ങളായിട്ടാണ് ചീന്തി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചീന്തി എടുത്തു. അതിനുശേഷം അത് ഇതേപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാക്കി നമ്മളിതാ ഇതേപോലെ വളച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ ചീന്തിവയ ഭാഗം നമ്മളൊന്ന് വിടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് 6 ഭാഗങ്ങളും നമ്മളിതാ ഇതേപോലെ വിടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഇതേപോലെ വിടർത്തി എടുക്കാം. അപ്പോൾ അത് ആദ്യം ഒരു ഭാഗം നമ്മളിതാ ഇതേപോലെ വിടർത്തി എടുത്തു. ഇനി ഈ 6 ഭാഗങ്ങളിൽ അതായത് ഓരോ ഭാഗം ഒന്നിടവിട്ടിട്ടുള്ള ഓരോ ഭാഗം നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് 2-ാമത്തെ ഭാഗവും അതേപോലെ തന്നെ വിടർത്തിയെടുക്കുക. അതിനുശേഷം അതിൽ നിന്നും നമ്മൾ ഓരോ ഭാഗങ്ങൾ അതായത് ഒന്നിടവിട്ടുള്ള ഓരോ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ 2 ഭാഗങ്ങളും നമ്മൾ ഇതാ 3 ഭാഗങ്ങൾ വീതം വിടർത്തിയ 3 ഭാഗങ്ങൾ വീതം അതിൽ നിലനിർത്തിക്കൊണ്ട് നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു ചകിരിയാണ്, അതായത് ഒരു തേങ്ങ പൊതിച്ച തൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നല്ല സൈസുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല ഷേപ്പുള്ള ഒരു തൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇനി നമുക്കിതൊന്ന് ഇതാ ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇതാ ഈ മുഖഭാഗം നമുക്കൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ മുഖഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിതിൻ്റെ പുറന്തൊലി ഇതാ ഇതേപോലെ പൊളിച്ച് മാറ്റണം, അത് നമുക്ക് കളയണം. അപ്പോൾ അതാ ഇതേപോലെ നമുക്കിതാ ഈ 2 പീസിൻ്റെയും പുറന്തൊലി നമുക്ക് കളയാം. അപ്പോൾ അതിൻ്റെ പുറന്തൊലി നമ്മൾ കളഞ്ഞു. ഇനി നമുക്കിതാ ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് മുഴുവൻ വരുന്ന ഒരു തൊണ്ടായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പുകളൊക്കെ നമ്മളിതാ ഇതേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലസ്കിക്ക് ഉപയോഗിച്ച് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മുഴുവൻ തൊണ്ടായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ മുകളിലുള്ള ആ രോമങ്ങൾ നമ്മളിതാ ഇതേപോലെ ഒരു പഴയ ഷേവിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതാ ഈ നമ്മുടെ പി വി സി പൈപ്പിൻ്റെതാ ആ വിടർത്തിയെടുത്ത ചെറിയ ഭാഗം ഇതാ ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്ത് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ചകിരിയിലേക്ക് അതായത് നമ്മുടെ തൊണ്ടിലേക്ക് ഇത് നമ്മളിതാ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ തൊണ്ട് നമ്മൾ പി വി സിയിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു ചിരട്ട എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മളിത് ആ ചിരട്ടയുടെ മുകളിൽ നമ്മളിതാ ഇതേപോലെ ഇത് വെക്കുന്നുണ്ട്. ചിരട്ട വെറും താൽക്കാലികമായിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ വാൾപുട്ടിയാണ്. വാൾപുട്ടി എടുത്തതിന് ശേഷം നമ്മളത് വെള്ളം ചേർത്ത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വാൾപുട്ടി നമ്മളിതാ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ഈ വാൾപുട്ടിയിൽ നിന്നതാ കുറച്ച് വീതം എടുത്തതിന് ശേഷം നമ്മളതൊന്ന് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിതാ ഇതേപോലെ പരത്തിയെടുത്തു. ഇനി നമുക്കിതാ ഈ ഫെവിക്കോൾ അതായത് നമ്മുടെ പി വി സിയുടെ മുകളിലിതാ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ പരത്തിയെടുത്ത നമ്മുടെ പുട്ടി നമ്മളിതിന് മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മരത്തിൻ്റെ ഷേപ്പിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു മരത്തിൻ്റെ വേരും അതേപോലെ അതിൻ്റെ തടിയൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ഈ പുട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്തെടുക്കുന്നു.
അപ്പോൾ അതാ പി വി സി അതേപോലെ തന്നെ അടിഭാഗത്ത് വരുന്ന വേരിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ മരത്തിൻ്റെ രീതിയിൽ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ആ മരത്തിൻ്റെ ഡിസൈൻ വരാൻ വേണ്ടി ഒന്ന് കത്തി ഉപയോഗിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നോക്കി തൊണ്ടിന് മുകളിലേക്ക് ഇതാ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊണ്ടിന് മുകളിലേക്ക് കുറേ ഈ മരത്തിന് കുറേ ചില്ലകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ തൊണ്ടിന് മുകളിലേക്കുള്ള ചില്ലകളൊക്കെ നമ്മളിതാ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി ഈ പുട്ടി ഒന്ന് ഡ്രൈ ആവണം, ഒന്ന് ഉണങ്ങി വരണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇനി അടിഭാഗത്ത് വെച്ച ചിരട്ട നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ പുട്ടിയൊക്കെ ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതാ ഇതേപോലെ ഫെവിക്കോൾ അതേപോലെ തന്നെ മരത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതായത് നമ്മുടെ തൊണ്ണിന് മുകളിലേക്ക് നമ്മൾ ചില്ലകൾ ചെയ്യാത്ത ഭാഗങ്ങളിലിതാ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം മരത്തിൻ്റെ പൊടി അതായത് നമ്മുടെ മരം അറക്കുമ്പോൾ കിട്ടുന്ന മില്ലുകളിൽ നിന്നൊക്കെ മരം അറക്കുമ്പോൾ കിട്ടുന്ന അറക്കപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം ഇതിന് മുകളിൽ അതായത് നമ്മുടെ ചില്ലകൾ വരാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ വിതറി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തൊണ്ടിന് മുകളിൽ ചില്ലകൾ വരാത്ത എല്ലാ ഭാഗങ്ങളിലും നമ്മൾ മരത്തിൻ്റെ പൊടി ഇതാ വിതറി ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് കളറ് ചെയ്തെടുക്കണം. അപ്പോൾ മരത്തിൻ്റെ ചില്ലകൾക്കും അതേപോലെ തന്നെ മരത്തിനൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ കളറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തൊണ്ടും അതേപോലെ തന്നെ പി വി സി പൈപ്പും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ പോട്ട്? അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഇതേപോലെ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ഫ്ലവറുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്കിതാ ഇതേപോലെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്കിതാ വെള്ളത്തിൽ വളരുന്ന ചെടികൾ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡോർ ഫ്ലവർ പോട്ടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.